إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها

ഇബാരത്തുകളിലും സൽക്കർമ്മങ്ങളിലും ഒഴുകുന്ന രാപ്പകലുകളിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് ആയിഷ ആയിഷിയ നബിസല്ലാഹി വസ്ല്ലം വിശുദ്ധ റമലാനിൻ്റെ അവസാന പത്തിലേക്ക് പ്രവേശിച്ചാൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഖാനഇദൽ അശ്വർ അഹിയൽ ലൈല വശദ്ദൽ അഹ്ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചാൽ രാത്രിയെ ഇബാദത്തുകളിലും സൽകർമ്മങ്ങളിലുമായി ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലുമായി രാത്രിയെ വശദ്ദൽ ഭാര്യമാരോടത്തുള്ള ജീവിതം ഒഴിവാക്കി പ്രത്യേകം തയ്യാറെടുക്കും കുടുംബത്തെ അതിനുവേണ്ടി ഉണർത്തുകയും ചെയ്യും മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഖാന റസൂലുഹിഹുലഹി വസ്ല്ലം യജ്ദിൽ മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്ത വിധം അവസാന പത്ത് ദിനങ്ങളിൽ ഇബാരത്തുകൾക്കും സൽക്രമങ്ങൾക്കുമായി പരിശ്രമിക്കുമായിരുന്നു നബിസല്ലാ അലൈഹി വസ്ല്ലം നമുക്കും നമ്മുടെ മുമ്പിലുള്ള ഈ ദിനങ്ങൾ പരമാവധി ഇങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും പാടുവിട്ടുനിന്ന് ഭൗതികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന് മസ്ജിദുകളിൽ എഴുത്തിക്കാ പിരിക്കാം അതിന് സാധിക്കുന്നവർ പ്രബലമായ സുന്നത്ത് അള്ളാഹുവിലേക്ക് പ്രത്യേകം അടുക്കാൻ അവന്റെ സാമീപ്യം നേടിയെടുക്കാൻ ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് എഴുത്തിക്കാ സാധിക്കാത്തവരും ഈ ദിനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് സമയം നമ്മെ കാത്തു നിൽക്കുന്നില്ല ഒരു റമലാൻ വന്ന് എത്ര പെട്ടെന്നാണ് റമലാൻ പോയത് എന്ന് നാം സംസാരിച്ചു കൊണ്ടിരിക്കും സമയത്തിന്റെ വില നാം അറിയണം മഹാനായ അബ്ദുല്ലാഹിബു മസ്കൂദ് എന്റെ ആയുസ് കുറയുകയും എന്റെ കർമ്മങ്ങൾ വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സൂര്യൻ അസ്തമിച്ചു പോയ ഒരു ദിവസത്തെപ്പറ്റി പറ്റി ഖേദിച്ച പോലെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ഖേദിച്ചിട്ടില്ല എന്ന് ഈ ഒരു മാനസിക അവസ്ഥയാണ് സത്യവിശ്വാസികളായ നമുക്ക് നമ്മുടെ ഐഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് കഴിഞ്ഞ ദിനരാത്രങ്ങൾ നഷ്ടം വരാത്ത ചില പ്രവർത്തനങ്ങളിലാണ് നാം ഒക്കെ മുഴുകിയിട്ടുള്ളത് അള്ളാഹു ഓർമ്മപ്പെടുത്തി

അവർക്കവരുടെ കർമ്മഫലം പൂർണ്ണമായി നൽകാനും അവരുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും വേണ്ടി അത് വേണ്ടിയത്രാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ നന്ദി കാണിക്കുന്നവനുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നഷ്ടമാണുള്ളത് വിശ്വസിച്ച് പരലോകത്തിൽ വിശ്വസിച്ച് അവർക്ക് അല്ല കൊടുത്തത് ചെലവഴിച്ചാൽ അങ്ങനെ ഒരു ജീവനം നയിച്ചാൽ എന്ത് നഷ്ടമാണ് അവർക്കുള്ളത് എന്നാണ് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകിക്കൊണ്ടിരിക്കും റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് അള്ളാഹുബാഹ ഒരു ഹദീത്തിൽ പറഞ്ഞു മനുഷ്യ റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക എന്നാൽ നിനക്കവൻ ഏറെ നൽകിക്കൊണ്ടിരിക്കും എന്ന് ധനത്തിൽ കമ്മി വരാത്ത ഒന്നുണ്ടെങ്കിൽ ആ ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കയായും നൽകുന്നതിൽ മാത്രമാണ് വേറെ എന്തിന് ധനം ചെലവഴിച്ചാലും ധനത്തിൽ കുറവ് വരും അള്ളാന്റെ മാർഗത്തിലാണോ കൊടുക്കുന്നത് അതിൽ കുറവ് വരുന്നതല്ല എന്നത് അല്ലാഹു അടിമകളോട് വാഗ്ദാനം ചെയ്ത കാര്യമാണ് ഇക്കാര്യം ഇതുവരെ ശ്രദ്ധിച്ചു ഇനിയും ശ്രദ്ധിക്കണം പ്രാർത്ഥനക്കുത്തരം നൽകാം നിങ്ങളോ നിങ്ങൾ എന്നോട് ചെയ്യൂ എന്ന് വാഗ്ദാനം ചെയ്ത റബിനോടാണ് നാം ഇതുവരെ പ്രാർത്ഥിച്ചത് ആ റബിനോട് തന്നെയാണ് ഇനിയും ജീവിതാവസാനം വരെ നമുക്ക് തേടാനും പ്രാർത്ഥിക്കാനുമുള്ളത് നബിസല്ലാ വസല്ലമ്മ പഠിപ്പിച്ചു അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കുന്നില്ലെങ്കിൽ ദേഷ്യമാണ് എന്നാണ് മനുഷ്യന്റെ പ്രകൃതത്തിന് എതിരാടിപ്പറഞ്ഞ കവിതാശകലമുണ്ട് മനുഷ്യരോട് നീ ഒന്നും ചോദിക്കണ്ട കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്ന അള്ളാഹുവിനോടാണ് നീ ചോദിക്കേണ്ടത് ദേഷ്യപ്പെടുക അവനോട് ചോദിക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ ദേഷ്യപ്പെടുക അവനോട് ചോദിക്കുമ്പോഴാണ് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവരാണ് മനുഷ്യർ ചോദിക്കാതിരുന്നാൽ ദേഷ്യപ്പെടുന്ന ശക്തി അള്ളാഹു മാത്രമാണ് എന്ന് നാം അറിയണം കൈകൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ നിന്ന് എത്ര ചെലവഴിച്ചാലും അതിലൊരു കുറവും വരുന്നതല്ല അതുകൊണ്ട് തന്നെ അവൻ രാപ്പകൽ ഭേദമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നവനാണ് ഇങ്ങനെയുള്ളവൻ ആരാണ് ആ റബ്ബിനോടാണ് നമുക്ക് തേടാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് ഇനിയുള്ള നാളുകളിലും നാം ഏറെ അവനോട് പ്രാർത്ഥിക്കണം വരും ദിനങ്ങളിൽ ഏറെ നാം റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടത് അവന്റെ അഫുവാണ് അവൻ കനിഞ്ഞു നൽകുന്ന മാപ്പാണ് അവൻ ഇഷ്ടപ്പെട്ടു നൽകുന്ന മാപ്പാണ് ചോദിച്ചു യാ ലൈലത്തുൽ എന്നാണ് ഏതു മാ അതിൽ ഞാൻ എന്താണ് എൻറെ റബിനോട് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ചോദിക്കേണ്ടത് പറഞ്ഞത് കൂലി നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം അള്ളാഹു നീ ഏറ്റവും കൂടുതൽ മാപ്പ് കൊടുക്കുന്നവനാണ് ആ മാപ്പ് കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണേ എന്റെ കുറ്റങ്ങൾ എനിക്ക് മാപ്പാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ലൈലത്തുൽ കദർ സാധിക്കുന്ന സാധ്യമാകുന്ന അതുള്ള ആ ഒറ്റയറ്റ രാവുകളിൽ പ്രത്യേകിച്ചും നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു ദുഅ ഇതാണ് പത്തിൽ ഇന്ന ദുഅ രണ്ടാമത്തെ പത്തിൽ എന്ന് പലപ്പോഴും സമൂഹത്തിൽ പ്രചാരം സിദ്ധിച്ച പ്രാർത്ഥനകളുണ്ട് നബിസല്ലാഹുലി നിന്ന് അങ്ങനെ രണ്ടാമത്തെ പത്തിലും പ്രത്യേക ദുഅകളായി സ്ഥിരപ്പെട്ടിട്ടില്ല മൂന്നാമത്തെ പത്തിൽ തന്നെ ലൈലത്തുൽ രാവിൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അള്ളാഹു എന്ന ഈ പ്രാർത്ഥനയാണ് ഈ റബ്ബിന്റെ അസവ് നമുക്ക് ലഭിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം അതെന്താ മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുത്തിട്ടാവണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടത് വിശുദ്ധ അള്ളാഹു അറിയിച്ചു അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യട്ടെ അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു ആരാണ് ഏറെ ഏറെ പൊറുക്കുന്ന റബ്ബും ഒട്ടും പൊറുക്കാത്ത പടപ്പും അതാണ് മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യർ പൊറത്തു കൊടുക്കാത്തവരായി മാറും നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി അകൻ നിന്നിട്ടും ഒന്ന് മാപ്പ് കൊടുക്കാൻ ആ അകൽച്ച മാറ്റിയെടുക്കാൻ പരിശ്രമിക്കാത്ത ആളുകളെ കാണാം അവരും വർദ്ധിപ്പിക്കും കൊണ്ടോ അത് തരാൻ നീ ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷേ ഈ പ്രാർത്ഥിക്കുന്നവന് അത് കൊടുക്കാൻ ഇഷ്ടമില്ല പിന്നെ അവൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യവുമില്ല റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ചെയ്യേണ്ട ഷർത്തുകൾ ഉണ്ട് ആ ഷർത്തു പാലിക്കാതെ റബ്ബിലേക്ക് എത്ര കരമുയർത്തിയാലും റബ്ബ് അത് സ്വീകരിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് മാപ്പ് കൊടുക്കേണ്ട ആരൊക്കെയുണ്ടോ അവർക്ക് വിട്ടുകൊടുക്കാൻ നിരുപാധികം വിട്ടുകൊടുക്കാൻ ഞാനിതാ എല്ലാം മറന്നിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് മാപ്പ് കിട്ടുന്നില്ലെങ്കിലും അങ്ങോട്ട് മാപ്പ് കൊടുക്കുന്ന മാതൃകയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ റബ്ബിനോട് മാപ്പ് ചോദിക്കാൻ ഈ ദിനങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ മുന്നിലുള്ള രാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏകദേശം ഒരു എൺപതിലേറെ വയസ്സ് ജീവിച്ചു എന്ന് വെക്കുക ആ എൺപതിലേറെ വയസ്സ് ജീവിച്ചിട്ട് വിബാരത്തുകളിലും സൽക്കർമ്മങ്ങളിലും റബ്ബ് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിലും ഒഴുകി ആ മനുഷ്യന് അല്ല കൊടുക്കുന്ന പ്രതിഫലം ഒരൊറ്റ രാവുകൊണ്ട് അള്ള കൊടുക്കുന്നു എന്നതാണ് ഇനിയുള്ള നാളുകളുടെ പ്രത്യേകത എൺപത്തി വയസ്സിലേറെ പലർക്കും ജീവിക്കാൻ കഴിയില്ല മാറുദ്ധീനീൻ എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിനും എഴുപതിനും ഇടക്ക് മാത്രമാണ് കുറഞ്ഞ ആളുകൾ അതിനെ മറികടക്ക ഇഷ്ടപ്പെട്ട ഉത്തമർ ലഭിച്ചവരും കിട്ടിയ കാലം തോന്നിവാസിയായി ും മറിച്ച് റബ്ബ് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിച്ചു അത്തരം ഒരു ആയുസ് അള്ളാഹു നമുക്ക് നൽകുമാറാവും സഹോദരന്മാരെ എൺപതിലേറെ വയസ്സ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് അപൂർവമാണ് അങ്ങനെ ജീവിച്ച ഒരാൾക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലമാണ് രാവ് കൊണ്ട് കൊടുക്കുന്നത് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്ത് എല്ലാ സമാധാനവുമായി എല്ലാ രക്ഷയുമായി മലക്കുകൾ വന്നിറങ്ങി ഭൂമി നിറയുമെന്നാണ് ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ ആ മണൽത്തരികളെ പോലെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന രാവാണ് ലൈലത്തുൽ രാവ് അൽ ഫിഷർ ആയിരം മാസത്തെക്കാൾ ഉത്തമം ആയിരം മാസം ഒരാൾ കർമ്മം ചെയ്ത് വാങ്ങുന്ന പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കുന്നു അങ്ങാടികൾ സജീവമാക്കി പീഡിക കൊലായികൾ സജീവമാക്കി മൊബൈലിന്റെ മുമ്പിൽ വാട്സപ്പിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് നഷ്ടപ്പെടുത്താനുള്ളതല്ല ഈ രാവുകൾ ഓർക്കണം എല്ലാവരും പള്ളിയിൽ വന്ന് തമ്പടിക്കുമെന്നില്ല സാധിക്കുകയുമില്ല പക്ഷേ വരാത്തവരും അവരുടെ വീടുകളിൽ സജീവരാകണം കുടുംബത്തെ അതിന് ഉണർത്തുമായിരുന്നു അതുകൊണ്ട് നന്നായി നമുക്ക് ലഭിച്ചു കിട്ടിയ ഈ ഒരു അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക റബ്ബിലേക്ക് മടങ്ങുക അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കാൻ ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കണം നബിസാഹുലഹി വസല്ലം ഒരു സുഹാബിയോട് പറഞ്ഞുല്ല നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് പച്ചപിടിച്ചതാവട്ടെ എന്ന് പലരും അള്ളാഹുവിനെ ഓർക്കാൻ മെനക്കെടാത്തവരാണ് പല കാര്യങ്ങളും നമ്മുടെ നാവിൻ തുമ്പിൽ ഉണ്ടാകാറുണ്ട് അനാവശ്യമായ വർത്തമാനങ്ങളിൽ മുഴുകി സമയം കൊല്ലുന്നവരും പലതും അങ്ങനെയാണ് നാവ് കൊണ്ട് സംസാരിച്ച് തള്ളുന്നത് നമ്മൾ ഓർക്കണം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മൂത്രമൊഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലവിസർജനം നന്നായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല തന്ന അനുഗ്രഹം അത് മതി അവന് ഇരുപത്തിനാല് മണിക്കൂറും അവന്റെ മുമ്പിൽ സുചുതിൽ വീഴാൻ അതിനൊന്നും സാധിക്കാത്ത രോഗികളെ നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വിഭവ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് നമുക്കതിനോട് താല്പര്യവുമുണ്ട് പക്ഷേ പണമുണ്ടായിട്ടും വിഭവ സമൃദ്ധമായ ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് കഴിക്കാൻ കഴിയാത്ത ആരോഗ്യമുള്ള രോഗികൾ നമ്മുടെ നാടുകളിലുണ്ട് ചുറ്റുഭാഗത്തു തന്ന അനുഗ്രഹത്തെ അങ്ങനെ ഒന്ന് വിലയിരുത്തിയാൽ ആ റബ്ബിനെ ഓർക്കും ആ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് തെന്നു ജീവിക്കുകയില്ല അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർക്കുവിൻ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ എനിക്ക് കാണിക്കുവിൻ എന്നോടൊരിക്കലും നന്ദി കേട് കാണിക്കരു ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അതുപോലെയാണ് അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പമുണ്ട് അവനെ സഹായിക്കാൻ അവന്റെ കാര്യങ്ങൾ അറിഞ്ഞ് അവന്റെ വിഷയത്തിൽ ഇടപഴാൻ കഴിവുള്ളവനാണ് ഞാൻപക്ഷ മനുഷ്യനും റബ്ബിനെ മറന്ന് ജീവിക്കുമ്പോൾ ആ മനുഷ്യർക്കിടയിൽ റബ്ബിനെ ഓർത്തു ജീവിച്ചു ഒറ്റപ്പെട്ട ആളുകൾ അതാണ് അവർ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് മുൻകടക്കും റസൂറുള്ളയോട് സഹാപത്ത് ചോദിച്ചു ആരാണ് ഈ ധാരാളമായി ഓർത്ത് ജീവിച്ച സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അതിൽ പെടാനാണ് നാം ശ്രമിക്കേണ്ടത് നബിസല്ലാ സുഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരിചയ സ്വീകരിക്കുക സ്വഹാബത്ത് ചോദിച്ചു സജ്ജമായി നിൽക്കുന്ന ശത്രുവിനെ തടുക്കാനാണോ ഞങ്ങൾ പരിചയെടുക്കേണ്ടത് ല അല്ല

ആ രണ്ടു പദം നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ റഹ്മാനായ അള്ളാഹുന് ഏറെ ഇഷ്ടമാണ് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ എളുപ്പമാണ് ആ ദിക്രകൾ നാളെ പരലോകത്ത് എന്നിട്ടാണ് പഠിപ്പിച്ചത് സുബാൻ അള്ളാഹി രണ്ടു പദങ്ങൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥനകളിൽ മുഴുകും പോലെ സ്വതക്കുകളിൽ മുഴുകും പോലെ സുജൂതുകളിലായി കഴിഞ്ഞുകൂടും പോലെ രാത്രി നമസ്കാരത്തിൽ മുഴുകും പോലെ നമ്മുടെ നാവിൻ തുമ്പിൽ എവിടെയാണോ നമ്മളുള്ളത് ഇത്തരം തിക്കറുകൾ അത് സമൂഹമറിയേണ്ടതില്ല നാം റബ്ബിനോടുള്ള ഒരു കണക്റ്റാണ് ആ തിക്കറുകൾ എന്ന് ഓർക്കുക അങ്ങനെ റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കാൻ ഈ വിശുദ്ധ റമലാനിലൂടെ സാധിക്കണം അതിന് പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ സഹായിക്കുമാറാവണം വന്നുപോയ വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ

اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا الى دينك اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين, المسلمين في كل مكان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقتنا عذاب النار ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد